നമസ്കാരം. പുരാവസ്തു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് റിയാസാണ് കെ സുധാകരനെ പെടുത്തിയത് അത്രേ. അതായത് ഈ രാജ്യം കണ്ട അല്ലെങ്കിൽ ഈ നാട് കണ്ട ഒരു വലിയ അഴിമതിക്കാരൻ വിശ്വാസികളായ വ്യക്തികളെ എങ്ങനെ പറ്റിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി തുറന്നു കാട്ടിയ വ്യക്തി. അങ്ങനെ ഒരു കപട വ്യക്തിത്വത്തിൻ്റെ വലം കൈയായി നടന്ന സുധാകരനും സംഘവും ഇപ്പോൾ പറയുന്നു മുഹമ്മദ് റിയാസാണ് അത്രേ പെടുത്തിയതെന്ന്. അതായത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നിരിക്കുന്നത്. അവർ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ പോയി കാണുന്നു. മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി സുധാകരനോട് എന്തോ വ്യക്തി വൈരാഗ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ നെഞ്ചത്തിടിച്ച് മോങ്ങുന്നത് കാണാനിടയെ. ലേശ ഉളുപ്പുണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയാൻ? അതായത് മുഹമ്മദ് റിയാസ് ഈ നാടിന്റെ മന്ത്രിയാണ്. പോരാത്തതിന് അദ്ദേഹം കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജില്ലയിലെ ഒരു മന്ത്രിയെ കണ്ട് നാട്ടുകാർ ആവലാതി പറയുകയും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നത് ഇത്ര വലിയ അപരാധമാണ്. അത് റിയാസിന് എന്തോ ഈ വിഷയത്തിൽ താല്പര്യമുണ്ട്. എന്നിരുന്നാലും ഇത്രയും ആൾക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് പോയ ഈ പറയുന്ന മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. സുധാകരൻ പണം കൈമാറുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്നു എന്ന് ഈ പറയുന്ന പരാതിക്കാരാണ് പറയുന്നത്. അത് റിയാസ് പറഞ്ഞു കൊടുത്തതല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ല, പരാതിക്കകത്ത് എഴുതി വച്ചിരിക്കുക. അങ്ങനെയുള്ള പരാതി, ആ പരാതി ഒരു മുഖ്യമന്ത്രിയുടെ കൈ കിട്ടിയാൽ നേരെ എടുത്ത് ചവറ്റുകുട്ടയിലിടണം. ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ വ്യക്തിയെ വെള്ളപൂശാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ചിലർ ചാനൽ ചർച്ചകളിലൊക്കെ മെനക്കെടുന്നത്. കെ സുധാകരന്റെ കൈ പരിശുദ്ധമാണെങ്കിൽ അന്വേഷണത്തിൽ തെളിയട്ടെ. ഈ പറയുന്ന വ്യക്തി കെ സുധാകരന്റെ തോളി കൈയിട്ടുകൊണ്ട് നടക്കുക. എത്ര തവണയാണ് സുധാകരൻ ഈ മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പോയി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയാൻ വയ്യ. ചികിത്സയ്ക്ക് പോയത്രേ, സുഖ ചികിത്സയ്ക്ക്. നേരെ 10-ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന മനുഷ്യന്റെ അടുത്ത് സുഖ ചികിത്സയ്ക്ക്. കുറച്ചു കാലം മുമ്പ് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് സ്വപ്ന സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ സ്വപ്നയുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാത്ത സർക്കാർ എന്ത് സർക്കാരാണ്, അല്ലെങ്കിൽ എന്ത് നേതാക്കന്മാരാണ്, എന്ത് മന്ത്രിമാരാണെന്ന്. എന്റെ മോൺസന്റെ വിദ്യാഭ്യാസം കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. സുധാകരൻ ഇപ്പോ വീണെടുത്ത് കിടന്നങ്ങ് ഉരുളുക. അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡാണ്. ഡൽഹിയിൽ അദ്ദേഹം മുൻപ് MP ആയിരുന്നിട്ടുള്ള പരിചയമൊക്കെ വെച്ചിട്ട് എംബസി മുഖാന്തരമുള്ള കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പരാതിക്കാർക്ക് മോൺസൺ ഉറപ്പ് നൽകിയത് സുധാകരനെ കണ്ടിട്ടാണ്. അക്കാര്യത്തിൽ തർക്കിക്കാൻ പറ്റില്ലല്ലോ. സുധാകരൻ ചെയ്തില്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹരിചന്ദ്രനാണെന്നൊക്കെ പറയുമ്പോൾ തീ ഇല്ലാതെ പുകയുണ്ടാകില്ല മാഷേ, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി റിയാസാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ മരുമോനായതുകൊണ്ട് പെടുത്താൻ ശ്രമിച്ചു. കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനാണ് സുധാകരൻ, അതുകൊണ്ട് അദ്ദേഹത്തിനോട് എന്തോ വലിയ എതിർപ്പുണ്ട്. എന്തൊക്കെ ന്യായീകരണങ്ങളാണ്! ഈ വീഴുന്നത് സ്വാഭാവികം. എവിടെയെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കുഴിത്തുരുമ്പ് വേലത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നായിരുന്നാലും പണിയാണ്. കേരളത്തിലെ ആദ്യത്തെ KPCC പ്രസിഡന്റാണ്. വല്ല മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ഒക്കെ പെട്ടിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഇത് KPCC പ്രസിഡന്റ് തന്നെ വഴിവിട്ട വ്യക്തിത്വങ്ങളായിട്ട് ബന്ധം. എന്നിട്ട് നാട്ടിലിറങ്ങി ബാക്കിയുള്ളവരെ തിരുത്താൻ നടക്കുകയാണ്. ഈ സ്വന്തം മുഖം മിനുക്കിയിട്ട് പോരെ സുധാകര, ഈ നാട്ടിൽ കിടക്കുന്നവരെ ശരിയാക്കാൻ നടക്കുന്നത്. ഇപ്പോ റിയാസിന്റെ താല്പര്യം കൊണ്ടാണ്, റിയാസിന്റെ താല്പര്യം കൊണ്ടാണ് സുധാകരന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത്. റിയാസ് എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പലതവണ റിയാസിന്റെ വണ്ടിയിലാണ് ഈ പറയുന്ന മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ട. ഈ നാട്ടുകാർ കേട്ടോണ്ടിരിക്കണല്ലേ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരാൾക്ക് പ്രതിമയായിട്ട് മുമ്പിൽ ചെന്ന് ഇരുന്നു കൊടുത്തിട്ട് ഇപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ കേസ് കൊടുക്കും, കാല് വെട്ടും, കൈവെട്ടും, ഇതൊക്കെ കേട്ടാൽ ഈ നാടിപ്പോ അങ്ങ് വിറങ്ങലിച്ചു പോകുന്ന സുധാകരൻ കരുതുന്നുണ്ട്. സുധാകരന്റെ വീട്ടിലെടുക്കുന്ന ആ ഒരു സമീപനോ അല്ലെങ്കിൽ കോൺഗ്രസിലെ കുറച്ച് പേര് സുധാകരൻ കിടന്നി തുള്ളുമ്പോൾ ഭയന്ന് വിറച്ച് നിൽക്കുമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരൊന്നും അതൊന്നും അല്ല. സുധാകരൻ പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം. നിങ്ങൾ കേസ് കൊടുക്കൂ, ഈ നാട്ടിലുള്ളവരെ മുഴുവൻ പേരിലും നിങ്ങൾ കേസ് കൊടുക്കൂ, കേസ് കൊടുക്കണം. അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ പേരിൽ ആരും ഊഹാമോഹം പ്രചരിപ്പിച്ചൊന്നുമല്ല. ഒരു സംഭവം ഉണ്ടാവുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, കേസിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നു. അതിൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാണ് ഈ പറയുന്ന കെ സുധാകരൻ. അപ്പോ കെ സുധാകരൻ ഇപ്പോൾ ഈ ആരോപണത്തിന്റെ നിഴലേറ്റ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. രാഷ്ട്രീയമായി പല ആരോപണങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും.
നിങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഭരണപക്ഷക്കാരല്ല, പ്രതിപക്ഷത്തെ ബെന്നി ബഹനാനാണ്. നിങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. ഇവരൊക്കെ പറയുന്നത് എന്താ, ഭരണപക്ഷത്തിന്റെ തണലിലാണ് ഒന്നെന്ന് പറയുന്നത്. അല്ലല്ലോ, ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരുപാട് തവണ നിങ്ങൾക്ക് സുഖ ചികിത്സയും ഒരു പത്താം ക്ലാസ് പോലും ജയിക്കാത്ത ആളെ നിങ്ങൾ ഇത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ പറയുന്ന മോൻസൺ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങളെയൊക്കെ കാട്ടി കുറെ പേരെ പറ്റിച്ചു, അതാണ് വസ്തുത. എന്നിട്ടിപ്പോൾ കേസ് കൊടുക്കും, റിയാസാണ് എന്നെ കുടുക്കിയത്, റിയാസിന് വേറെ പണിയുണ്ട് മാഷെ. റിയാസ് എന്ന എം എൽ എക്ക് മുന്നിൽ ആവലാതിയായിട്ട് ഒരാൾ വന്നാൽ ആ പരാതി കണ്ടതിന് ശേഷം എന്താണോ അത് പരിഹരിക്കാനുള്ള വഴി, അത് പറഞ്ഞു കൊടുക്കുക ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനെന്താ ഇപ്പോൾ കുഴപ്പം? റിയാസാണ് അത്ര ഇപ്പോൾ പരാതി കൃത്രിമമായി കെട്ടിച്ചമച്ചത്. പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് സുധാകരനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സുധാകരൻ എന്താണ് കൊടുക്കാനായിട്ട് ഇത്ര വലിയ സംഭവമാണോ? ഈ കോൺഗ്രസിന്റെ കുറച്ച് പേജുകളിലല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ നാട്ടിൽ ചലനമുണ്ടായെന്ന് തോന്നുന്നത് മറ്റാർക്കും തോന്നുന്നില്ല. ദൈനംദിന അടിയും പിടിയും വെടിക്കെട്ടും പുകയായിട്ട് കിടക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നവീകരണത്തിന്റെ ഭാഗമായി സുധാകരൻ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ഉടായ്പകളൊക്കെ കാണിച്ചതിന് ഒരു കുറ്റവുമില്ല. നാട് നില നടന്ന് ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്ന ഉടായ്പകളുടെ വീട്ടിൽ ഒരു നിത്യ സന്ദർശകനായി മാറിയിട്ട് അതൊന്നും പ്രശ്നമല്ല. റിയാസിന്റെ അടുത്ത് വന്ന പരാതി മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇതാണിപ്പോൾ മഹാ അപരാധം. കേൾക്കുന്നവർക്ക് മനസ്സിലാകും, നിങ്ങളെയൊക്കെ ഇനിയും ഇനിയും ജനം പുച്ഛിക്കാനേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്തരം ന്യായീകരണങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യമെന്ന് നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.